ഏപ്രിൽ 29 സിയന്നയിലെ വിശുദ്ധ കത്രീന കന്യക വേദപാരംഗത. ചെറുപ്രായത്തിൽ തന്നെ കന്യകയായി ജീവിക്കുവാൻ വ്രതമെടുക്കുകയും ഒപ്പം പ്രാർത്ഥനയെന്ന പുണ്യവഴിയിലൂടെ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയ കന്യകയാണ് വിശുദ്ധ കത്രീന. ജാക്കോപ്പ, ലാപ്പ ബെനിൻകാസ എന്നീ മാതാപിതാക്കളുടെ ശിശുവായി ഇറ്റലിയിൽ സിയന്നയിൽ ജനിച്ചു. അമ്മ അവളെ വിവാഹത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. 12 വയസ്സിൽ ഒരു വിവാഹാലോചന വന്നപ്പോൾ അവൾ തലമുടി വെട്ടിക്കളഞ്ഞു. ഒരിക്കൽ ജ്യേഷ്ഠത്തിമാരുടെ പ്രേരണയനുസരിച്ച് സുന്ദര വസ്ത്രങ്ങൾ ധരിച്ചതിന് മരണം വരെ മനസ്തപിച്ചുവെന്ന് പറയുന്നു. മൂത്ത സഹോദരി ബാനവന്തുരയുടെ മരണം അവളെ ഒന്നുകൂടി ഭക്തകാര്യങ്ങളിലേക്ക് ആകർഷിച്ചു. പിതാവ് അവളുടെ സുഹൃത ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വയസ്സിൽ കത്രീന ഡൊമിനിക്കൻ മൂന്നാം സഭയുടെ വസ്ത്രം സ്വീകരിച്ച് പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിച്ചു. സംഭാഷണമൊക്കെ ദൈവത്തോട് മാത്രം. ഭയങ്കരമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ ദിവ്യഗുരു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ചോദിച്ചു, ദിവ്യമണവാള അങ്ങ് എവിടെയായിരുന്നു? ഞാൻ നിന്റെ കൂടെയായിരുന്നു. ഈ മലിനമായ സാഹചര്യത്തിൽ എന്റെ സാന്നിധ്യം കൊണ്ടാണ് നിനക്ക് വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞതെന്ന് ദിവ്യഗുരു വീണ്ടും ഓർമ്മപ്പെടുത്തിയിരുന്നു. ഒരു കുഷ്ഠരോഗിയെയും ക്യാൻസർ രോഗിയെയും ശുശ്രൂഷിച്ച അവർക്ക് ലഭിച്ച പ്രതിഫലം കുറ്റപ്പെടുത്തൽ മാത്രമായിരുന്നു. പിന്നീട് അവർ മാനസാന്തരപ്പെട്ട് കുറ്റത്തിന് മാപ്പ് ചോദിച്ചിരുന്നു. 1374 രാജ്യമാസകലം സാംക്രമിക രോഗം പടർന്നു പിടിച്ചപ്പോൾ അവൾ അനേകരെ ശുശ്രൂഷിക്കുകയും നിരവധി പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു. വിശുദ്ധയുടെ ഉപദേശപ്രകാരം പല രാജ്യങ്ങളും മാർപ്പാപ്പയ്ക്കെതിരായുള്ള യുദ്ധങ്ങൾ വേണ്ടെന്ന് വെച്ചു. 1374 സ്ഥാനമേറ്റ 11 ഗ്രിഗറി മാർപ്പാപ്പ റോമിലേക്ക് മടങ്ങുവാൻ സ്വീകാര്യമായി നേർച്ച നേർന്നിരുന്നു. അതിനെക്കുറിച്ചുള്ള ഉപദേശത്തിനായി വിശുദ്ധയുടെ അടുക്കൽ ചെന്നപ്പോൾ അങ്ങ് ദൈവത്തോട് ചെയ്തിരിക്കുന്നത് നിറവേറ്റുക എന്നതായിരുന്നു അവളുടെ മറുപടി. എല്ലാം ദൈവീക രഹസ്യങ്ങളും കത്രീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. പ്രാർത്ഥനയും അധ്വാനവും കത്രീനയെ രോഗിണിയാക്കി. റോമയിൽ വെച്ച് 33 വയസ്സിൽ 1380 ഏപ്രിൽ 29 തീയതി ഈ കന്യക ഭാഗ്യമരണം പ്രാപിച്ചു. 1461 രണ്ടാം പിയൂസ് കത്രീനയെ വിശുദ്ധയെന്നും 1970 ആറാം പൗലോസ് മാർപ്പാപ്പ ആവിലായിലെ വിശുദ്ധ ത്രേസ്യയോടൊപ്പം കത്രീനയെ വേദപരംഗതയെന്നും പ്രഖ്യാപിച്ചു. നല്ല ദൈവമേ, കോതമ്പുമണി നിലത്ത് വീണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതുപോലെ ആത്മപരിത്യാഗമെന്ന സുഹൃത വഴിയിലൂടെ ചരിച്ച വിശുദ്ധ കത്രീന കന്യകയെപ്പോലെ സുഹൃത വഴിയെ നീങ്ങുവാൻ ഞങ്ങളെയും ശക്തരാക്കണമേ.